ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങളെ വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കല് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ സുന്നത്താണ് ഇവിടെ നിന്ന് പഠിപ്പിച്ചതാണ്, വിവാഹം കഴിക്കണം. എന്നാൽ വിവാഹം കഴിക്കാതൊരു പെണ്ണുമായി നമ്മൾ ചാറ്റ് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാതൊരു പെണ്ണുമായും ബന്ധപ്പെടാൻ പാടില്ല. അത് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നിങ്ങൾ എന്ത് തന്നെ പേര് പറഞ്ഞാലും ഒരു പെണ്ണിനോടും സംസാരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നാൽ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ പണം കൂട്ടി വെച്ചാൽ, വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ പണം എടുത്തു വെച്ചാൽ, കിട്ടുന്ന പണമൊക്കെ സ്വരൂപിച്ചു വെച്ചാൽ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിലനിർത്താൻ വേണ്ടി വിവാഹം കഴിക്കണമെന്ന നിയ്യത്തോടെ നിങ്ങൾ മഹർ കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന പണം, അതിന്റെ പേരിൽ സന്തോഷത്തിൽ നിങ്ങൾ ആളുകൾക്ക് വലീമത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന പണം, ഇതൊക്കെ ആഖിറത്തിലെ ഫലം കിട്ടുന്നതാണ് കേട്ടോ, പരലോകത്ത് ഉപകരിക്കുന്നതാണ് കേട്ടോ, മരണത്തിന്റെ ശേഷം ഉപകരിക്കുന്നതാണ് കേട്ടോ. അതേ സ്ഥാനത്ത് നിങ്ങളെ കയ്യിലുള്ള പണം ഹറാമിൽ ചെലവഴിച്ചോ, വാട്സപ്പിൽ റീചാർജ് ചെയ്തിട്ട് അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യാൻ ചെലവഴിച്ചോ, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യാൻ ചെലവഴിച്ചോ, ഫേസ്ബുക്കിൽ അന്യ പെണ്ണിനെ നോക്കിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ ചെലവഴിച്ചോ, അന്യ പെണ്ണ് എന്ത് വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോകളെ പിന്തുടരാനും അതിന് ലൈക്ക് ചെയ്യാനും അതിന്റെ പിന്നാലെ കമന്റ് അടിക്കാനും കൂടുന്നുണ്ടോ? നീ ചെലവഴിച്ച പണം ഹറാമാണ്, നീ അധ്വാനിച്ചുണ്ടാക്കിയ പണം നീ ചെലവഴിച്ചത് നിന്റെ പാരത്രിക ലോകത്തിന്റെ നഷ്ടത്തിനാണ്. അതേ സ്ഥാനത്ത് നീ വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നതും വിവാഹത്തിന് വേണ്ടി എടുത്തുവെക്കുന്നതൊക്കെയും പുണ്യമാണ്, പക്ഷേ അവിടെയും നീ പരിധി വിട്ടുകിടക്കരുത്. വിവാഹം കഴിക്കണം, വിവാഹത്തിന്റെ ദിവസം നീ 3000 ആളുകളെ വിവാഹത്തിന് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്തു, കുഴപ്പമില്ല. 10000 ആളുകളെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തു, കുഴപ്പമില്ല. സുന്നത്ത് തന്നെ, അത് ആളെ എണ്ണം കൂടുമ്പോ സുന്നത്ത് കുറയൂല. എത്ര ആളുകളെ നിങ്ങൾ ആ വകയില് ഭക്ഷണം കഴിപ്പിച്ചോ, അതുകൊണ്ട് പുണ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫലം കൂടുതലുണ്ട്. പക്ഷേ വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പേരിലോ അല്ലാതെയോ നോട്ടീസിൽ ഭാര്യന്റെ ഫോട്ടോ കൊടുത്താൽ, ഭാര്യന്റെ പിക്ചർ കൊടുത്താൽ, ഫേസ്ബുക്കിൽ ഭാര്യന്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഇട്ടാൽ അത് നിങ്ങളുടെ നാശത്തിന് കാരണമാണ്, പാരത്രിക ലോകത്തെ നഷ്ടത്തിന് കാരണമാണ്. അത്തരം പരിധി വിട്ട് സന്തോഷിക്കുന്നവര് അല്ലാഹ് ഇഷ്ടപ്പെടൂല, റബ്ബിന്റെ തൃപ്തി കിട്ടൂല.